ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും പാരഡൈസ് ഹെൽത്ത് ആൻഡ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ചധികം ഹേർബ്സാണ്. നമ്മൾ സാധാരണയായിട്ട് മല്ലിയില, പുതിന തുടങ്ങിയ ഹേർബ്സ് ഒക്കെ നമ്മൾ കറികളിലെല്ലാം ഗാർണിഷ് ചെയ്യാനും അതുപോലെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഹേർബ്സാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗാർഡനിലേക്ക് നടാൻ വേണ്ടി കുറച്ച് ഹേർബ്സിൻ്റെ തൈകൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണിച്ചിട്ട് അതിൻ്റെ ഉപയോഗങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ നടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ഹേർബ്സ് പരിചയപ്പെടാം. നമുക്ക് ആദ്യമായിട്ട് ഓർഗാനോ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഓർഗാനോ. ഇതിൻ്റെ ലീവ്സ് കണ്ടാലറിയാം, ഏകദേശം ഓവൽ ഷേപ്പിലാണ് അതിൻ്റെ ലീവ്സ് വരുന്നത്. പിന്നെ സമ്മറിൻ്റെയൊക്കെ സമയമാകുമ്പോഴത്തേനും ഇതിനകത്തൊരു പർപ്പിൾ അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഇതിനകത്ത് വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നത് നമ്മൾ ഏത് വെജിറ്റബിളിൻ്റെ ഡിഷ് ആണെങ്കിലും, പിന്നെ മീറ്റ് ഐറ്റംസ് അതായത് ഇറച്ചി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിനകത്ത് ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഈ ഓർഗാനോ യൂസ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ സോസിലും അതുപോലെ പിസയിലും ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ നടുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകുന്ന സ്ഥലത്തായിരിക്കണം നടേണ്ടത്. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നടുന്നത് ഒഴിവാക്കുക. പിന്നെ ഇതിൻ്റെ മാക്സിമം ഇത് വളരണത് ഏകദേശം ഒരു 30 to 45 cm വരെ ഉയരത്തിൽ ഇത് വളരും. ഇത് പോട്ടിൽ നട്ടാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഇതിൻ്റെ അതായത് വളർച്ച പൂർത്തിയാവുന്നത് ഏകദേശം ഒരു 3 months എടുക്കും. അപ്പോൾ ഇനി അടുത്തത് പരിചയപ്പെടാം. അപ്പം ഈ ഹേർബിൻ്റെ പേരാണ് തൈം. തൈമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് വളരുമ്പോൾ നല്ല ബുഷി ആയിട്ടാണ് വളരണത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബുഷ് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലീവ്സ് വളരെ ചെറിയ ലീവ്സാണ്. പിന്നെ സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേനും ഒരു പിങ്കിഷ് വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സ് ഇതിലുണ്ടാവും. ഈ തൈം എന്ന് പറഞ്ഞ ഹേർബ് നമ്മൾ ഫുഡ് ഐറ്റംസിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ സഹായിക്കും. സാധാരണയായിട്ട് നമ്മൾ തൈമ് യൂസ് ചെയ്യുന്നത് കാസറോൾ ഉണ്ടാക്കുമ്പോൾ, അതുപോലെ സ്റ്റ്യൂ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. മാത്രമല്ല മീറ്റ് ഐറ്റംസ് അതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്കതിനകത്ത് ഫ്ലേവർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പരിപാലനം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്കിത് നടാം. അപ്പം പോട്ടിൽ നടുന്നതായിരിക്കും ബെറ്റർ. ഏകദേശം 30 cm വരെ ഉയരത്തിൽ ഇത് വളരും. അടുത്തതായിട്ട് നമുക്ക് പെപ്പർമിൻ്റ് പരിചയപ്പെടാം. ഇത് നമ്മുടെ പുതിനയുടെ തന്നെ ഏകദേശം ഫ്ലേവറാണ്. പക്ഷേ പുതിനയുടെ ഫ്ലേവർ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവറല്ല, എന്നാലും നമുക്ക് പുതിനയുടെ ഫ്ലേവർ തന്നെയാണ്. നമ്മൾ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് സാലഡ് ഉണ്ടാക്കുമ്പോൾ, അതുപോലെ ഡെസേർട്ടിൽ, ഡ്രിങ്ക്സിൽ, അതുപോലെ ഹെർബൽ ടീസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ഒന്ന് ഗാർണിഷ് ചെയ്യാനും ചെറിയൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇതും നല്ല വെയിലത്ത് തന്നെ വെച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. നമ്മൾ പോട്ടിൽ നടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഏകദേശം 20 to 25 cm വരെ ഉയരത്തിലാണിത് വളരുന്നത്. പിന്നെ എന്താ, അധികം വെള്ളം കെട്ടിക്കെടുക്കാത്ത സ്ഥലത്ത് വേണം നമ്മൾ നടാൻ. അപ്പോൾ പോട്ടിൽ നടുവാണെങ്കിൽ, അടിയിൽ ഹോൾ ഇടുവാണെങ്കിൽ വെള്ളം കൂടുതലുള്ളത് ഡ്രെയിൻ ആയി പോയിക്കോളും. ഇത് പൂർണ്ണ വളർച്ച എത്താനായിട്ട് ഏകദേശം 2 months എടുക്കും. അടുത്തായിട്ട് നമുക്ക് പാഴ്സ്ലി പരിചയപ്പെടാം. പാഴ്സ്ലിയുടെ ലീവ്സ് എങ്ങനെയാണെന്ന് കാണാമല്ലോ. ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്ന ലീവ്സാണ്. നല്ല ഗ്രീൻ കളറിൽ, ബ്രൈറ്റ് ഗ്രീൻ കളറിലെ ചുരുണ്ടിരിക്കുന്ന ലീവ്സാണ് പാഴ്സ്ലിയുടെ പ്രത്യേകത. പാഴ്സ്ലിയും സാധാരണ ചെയ്യുന്നത് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ പല ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിന് ഫ്ലേവർ കൂട്ടാൻ വേണ്ടി നമുക്ക് പാഴ്സ്ലി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നടണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് നടാം, അല്ലെങ്കിൽ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് നട്ടാലും കുഴപ്പമില്ല. ഏകദേശം 25 to 30 cm വരെ വ്യത്യാസത്തിൽ വേണം ഓരോ തൈ നടാനായിട്ട്. പിന്നെ ഇത് പൂർണ്ണ വളർച്ച പ്രാപിക്കാനായിട്ട് ഏകദേശം 2 months എടുക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിലായിരിക്കണം വെക്കേണ്ടത്. അല്ലെങ്കിൽ മണ്ണി നടുന്നതാണെങ്കിൽ നമ്മളധികം വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലത്ത് വേണം നടാനായിട്ട്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ, അതുപോലെ സ്റ്റൂവ്, പിന്നെ പൊട്ടറ്റോ ഒക്കെ റോസ്റ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം ഗ്രില്ല് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് പാഴ്സ്ലി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ എൻഹാൻസറും കൂടിയാണ്. അടുത്തായിട്ട് നമുക്ക് റോസ്മേരി പരിചയപ്പെടാം.
ഇതാണ് റോസ്മേരി. റോസ്മേരിയുടെ ലീവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ നീളത്തിലാണ് വളരണത്. അപ്പോൾ ബാക്കി കണ്ട ഹേർബ്സിൻ്റെയൊക്കെ അതിനേക്കാളും ഒക്കെ വലിയ ലീവ്സാണ് ഇതിൻ്റെ, അതായത് നീളത്തിൽ വളരണ ലീവ്സാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമ്മർ സീസൺ ആകുമ്പോഴത്തേനും ഇതിനകത്ത് ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റോസ്മേരി നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടി, ഫ്ലേവർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഫ്ലേവർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഷസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ, അതുപോലെ ഫിഷ്, അതുപോലെ മുട്ട, അങ്ങനെയുള്ള ഡിഷസ് എല്ലാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സോസ് ഉണ്ടാക്കുമ്പോൾ സോസിലും ഫ്ലേവർ കൂട്ടാൻ വേണ്ടി നമുക്ക് റോസ്മേരി യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വളർച്ചയുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്ക് വളർത്താം. പിന്നെ ഇതിൻ്റെ ചെടി എന്ന് പറഞ്ഞാൽ ഈ ഹെർബ് ഏകദേശം 1 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരും. പിന്നെ ഇത് പോട്ടിലാണെങ്കിലും നടാം. പിന്നെ സാധാരണ നമ്മൾ ചെയ്യണ പോലെ വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലത്ത് വേണം നടാനായിട്ട്. പിന്നെ ഏകദേശം 2 മാസം എടുക്കും ഇതിന് പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ. ഇനി നമുക്ക് ലാസ്റ്റ് ഹെർബ് പരിചയപ്പെടാം. ഇതാണ് റാസ്ബെറി ഡ്രസ്സിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഇലകൾ നോക്കിക്കേ, ഇലകൾ ഏകദേശം ഗ്രീൻ കളറിലായിട്ട് അതിനകത്ത് ഇങ്ങനെ റെഡ് കളറിലെ മാർക്കിങ്സ് ഉണ്ട്. ഇതുപോലത്തെ ഇലകളാണ് റാസ്ബെറി ഡ്രസ്സിങ്ങിൻ്റേത്. പിന്നെ ഇതിന് അതിൻ്റെ ഫ്ലേവർ ഏകദേശം പെപ്പറിൻ്റെ ഒരു ഫ്ലേവറാണ് നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാലഡ്, സൂപ്പ്, അതുപോലെ മീൻ കറി വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള ഡിഷസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്താണെങ്കിലും ഇതിന് വളരാൻ സാധിക്കും. ഏകദേശം 25 to 35 cm വരെ, അതായത് ഗ്യാപ്പിൽ വേണം നമ്മൾ ഓരോ തൈയും നടാനായിട്ട്. ഏകദേശം 6 ആഴ്ച എടുക്കും ഇത് പൂർണ്ണ വളർച്ച എത്താൻ വേണ്ടി. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഡ്രെയിൻ ആവുന്ന സോയിലിൽ വേണം വെക്കാനായിട്ട്, വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് വെക്കരുത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നേരത്തെ പറഞ്ഞായിരുന്നു 30 cm വരെയാണ് ഇത് വളരണത്. പിന്നെ പോട്ടിലാണെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു ചെറിയ ഹേർബാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹേർബ്സിനെ പറ്റിയുള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെല്ലാം മേടിക്കണം, നടണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ മേടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എല്ലാ നഴ്സറികളിലും തന്നെ ഹേർബ്സ് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.